ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സിവിൽ സോൺ ഫോർ സിവിൽ എഞ്ചിനീയറിങ് കോമ്പറ്റേറ്റീവ് എക്സാംസ് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് റോഡ്സ് എന്ന ഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ക പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് റോഡ്സിലെ തിയറി ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ അത് ആ ഒരു തിയറി ബേസ്ഡ് വന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും പിന്നെ നമ്മൾ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് എന്നുള്ള ഭാഗത്തെയൊക്കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നാഗ്പൂർ റോഡ് പ്ലാൻ ഫോർമുല വേർ പ്രിപ്പയർഡ് ബൈ അസ്യൂമിങ് അപ്പോൾ നാഗ്പൂർ റോഡ് പ്ലാനിൽ പ്രപ്പോസ് ചെയ്ത റോഡ് പാറ്റേണിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ നാല് ഓപ്ഷൻസ് കൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ റെക്ടാംഗുലർ ഓർ ബ്ലോക്ക് റോഡ് പാറ്റേൺ ഓർ ബ്ലോക്ക് റോഡ് പാറ്റേൺ റേഡിയൽ ഓർ സ്റ്റാർ ആൻഡ് ബ്ലോക്ക് റോഡ് പാറ്റേൺ റേഡിയൽ ഓർ സ്റ്റാർ ആൻഡ് സർക്കുലർ റോഡ് പാറ്റേൺ ഓപ്ഷൻ ഡി റേഡിയൽ ഓർ സ്റ്റാർ ആൻഡ് ക്രിഡ് ഡോട്ട് പാറ്റേൺ സോ ഇത് നമ്മൾ ട്വൻറ്റി ഇയർ പ്ലാൻസിൽ വരുന്നതാണ് നാഗ്പൂർ റോഡ് പ്ലാൻ ഇത് കഴിഞ്ഞ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും അത് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം അതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും റിവൈസ് റിവിഷൻ ചെയ്യുന്ന പോലെ നമുക്കിത് ഈ ഒരു എം സി ക്യൂസ് ചെയ്യാം സോ ഞാൻ ഇതിൻ്റെ ഫിഗർ ഒന്ന് കാണിക്കാം ഇതിൻ്റെ ആൻസർ വരുന്നത് റേഡിയൽ ഓർ സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ ആണ് അതായത് ഇവിടെ ഈ ഒരു പാറ്റേൺ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു സ്റ്റാർ മോഡലാണ് സ്റ്റാർ ആൻഡ് ഗ്രിഡ് മോഡലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പേര് വന്നത് ഇവിടെ സെൻട്രൽ ബിസിനസ് ഏരിയയിലോട്ട് ബിസിനസ് ഏരിയയിലോട്ടാണ് റേഡിയൽ റോഡ്സ് അല്ലാതെ വന്ന് കണക്ട് ചെയ്യുന്നത് സോ അതാണ് റേ കുറേ റേഡിയൽ റോഡ്സ് ഉള്ളതുകൊണ്ടാണ് അതിനെ റേഡിയൽ റോഡ് പാറ്റേൺ എന്ന് വിളിക്കുന്നത് പിന്നെ അതിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് പോലെ റോഡ്സ് കണക്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ റേഡിയൽ റോഡ്സിനെയും അതിൻ്റെ ഇടയിൽ ഗ്രിഡ്സ് ഫോം ചെയ്യുന്നുമുണ്ട് അതുകൊണ്ടാണ് അതിനെ സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ എന്ന് വിളിക്കുന്നത് സോ ഓർത്തിരിക്കുക രണ്ട് പേരും ഓർത്തിരിക്കുക റേഡിയൽ പാറ്റേൺ എന്നും പറയും അല്ലെങ്കിൽ സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ എന്നും പറയും സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിൻ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ നമുക്കിതിൽ ഓരോ ഓപ്ഷനും നമുക്ക് വായിച്ച് നോക്കാം എന്നിട്ട് ശരി ഏതാണെന്ന് കണ്ടുപിടിക്കാം ആദ്യത്തെ ഓപ്ഷൻ നാഗ്പൂർ റോഡ് പ്ലാൻ ഫോർമുല ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദി ടൗൺസ് വിത്ത് വെരി ലാർജ് പോപ്പുലേഷൻ അതാദ്യത്തെ ഓപ്ഷൻ പറയുന്നത് നാഗ്പൂർ റോഡ് പ്ലാൻ കൂടുതൽ റോഡ് പോപ്പുലേഷൻ ഉള്ള ടൗൺസിലെ റോഡ്സ് ഡിസൈൻ ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത് പഷ് ബട്ട് നമ്മൾ ട്വൻറ്റി ഇയർ റോഡ് പ്ലാൻസ് പഠിച്ചപ്പോൾ പോപ്പുലേഷനായിട്ട് കണക്ട് ചെയ്തൊന്നും പറഞ്ഞിരുന്നില്ല സോ അത് ശരിയായൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല നെക്സ്റ്റ് ഓപ്ഷൻ ബി നാഗ്പൂർ റോഡ് പ്ലാൻ ഹാസ് എ ടാർജ് റോഡ് ലെങ്ത് ഓഫ് തേർട്ടി ടു കിലോമീറ്റർ പെർ ഹൺഡ്രഡ് സ്ക്വയർ മീറ്റർ ഇവിടെ റോഡ് ഡെൻസിറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാഗ്പൂർ റോഡ് പ്ലാനിൽ പ്രൊപ്പോസ് ചെയ്ത റോഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് സിക്സ്റ്റീൻ കിലോമീറ്റർ ആണ് നൂറ് അതായത് നൂറ് കിലോമീറ്റർ സ്ക്വയർ ലാൻഡ് ഏരിയ ഓഫ് ലാൻഡിൽ പതിനാറ് കിലോമീറ്റർ റോഡെങ്കിലും വേണമെന്നായിരുന്നു തേർട്ടി ടു കിലോമീറ്റർ പ്രപ്പോസ് ചെയ്ത ഏത് പ്ലാനിലായിരുന്നു സെക്കൻഡ് റോഡ് പ്ലാനായ ബോംബെ റോഡ് പ്ലാനിലായിരുന്നു ആൻഡ് തേർഡ് റോഡ് പ്ലാൻ അതായത് ലക്നൗ റോഡ് പ്ലാനിൽ പ്രപ്പോസ് ചെയ്ത റോഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എയ്റ്റി ടു കിലോമീറ്റേഴ്സും ആയിരുന്നു സോ ഇവിടെ പറഞ്ഞ ഓപ്ഷൻ ബിയിൽ നാഗ്പൂർ റോഡ് പ്ലാൻ തേർട്ടി ടു കിലോമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് സിക്സ്റ്റീൻ കിലോമീറ്റർ ആണ് ശരി സോ അതും തെറ്റാണ് നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം സെക്കൻഡ് ട്വൻറ്റി ഇയർ പ്ലാൻ ഹാസ് പ്രൊവൈഡ് തൗസൻഡ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ എക്സ്പ്രസ് വേ ഔട്ട് ഓഫ് ദി പ്രൊപ്പോസ് നാഷണൽ വേ ആ സെക്കൻഡ് ട്വൻറ്റി ഇയർ റോഡ് പ്ലാൻ ഏതാണ് അത് ആദ്യം ആലോചിക്കുക ബോംബെ റോഡ് പ്ലാനാണ് അപ്പോൾ ബോംബെ റോഡ് പ്ലാനിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ എക്സ്പ്രസ് വേ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അവർ പ്രപ്പോസ് ചെയ്തത് അപ്പോൾ നമുക്കറിയാം എക്സ്പ്രസ് വേ എന്നുള്ള കോൺസെപ്റ്റും കൊണ്ടുവന്നത് ബോംബെ റോഡ് പ്ലാനിലാണ് അതിൽ തൗസൻഡ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റർ തന്നെയായിരുന്നു അവർ ടാർഗറ്റ് ചെയ്ത എക്സ്പ്രസ് വേയുടെ ലെങ്ത്ത് അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി വായിച്ച് നമുക്കറിയാം അതും റോങ് ആണ് സെക്കൻഡ് ട്വൻ്റി ഇയർ പ്ലാൻ കാൽക്കുലേറ്റിംഗ് ഓൾ ഡിഡക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് റെയിൽവേ ട്രാക്ക് ഇൻ ഏരിയാസ് വൈൽ കാൽക്കുലേറ്റിംഗ് ലെങ്ത് ഓഫ് റോഡ്സ് എന്നുള്ളതും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സീക്വൻസ് ഓഫ് ഫോർ സ്റ്റേജസ് സർവേ ഇൻ എ ഹൈവേ അലൈൻമെൻറ്റേസ് ഇത് സർവേ ഓഫ് റോഡ്സ് എന്നുള്ള ഭാഗത്ത് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്കപ്പം അതൊന്ന് നോക്കാം അതിൻ്റെ തിയറി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ആൻസറിലോട്ട് പോവാം അതായത് ആദ്യം തന്നെ ഹൈവേ നമ്മളൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യും അലൈൻമെൻറ്റ് നമുക്കറിയാം സെൻട്രൽ റോഡിൻ്റെ സെൻട്രൽ ലൈനെയാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ആണ് നമ്മൾ ആദ്യം തന്നെ സർവേ ചെയ്യുന്നത് സർവേയുടെ നാല് സ്റ്റേജസ് ആണ് മെയിനായിട്ടുള്ളത് ആദ്യം തന്നെ മാപ്പ് സ്റ്റഡി അതായത് നമ്മുടെ ആ ഒരു ഏരിയയിലെ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കി സ്റ്റഡി ചെയ്യും അതാണ് മാപ്പ് സ്റ്റഡി ഏറ്റവും നല്ല റൂട്ട്സ് ഏതിൽ ഏത് റൂട്ടായിരിക്കും നല്ലത് എന്നൊക്കെ ഒന്ന് ആ മാപ്പ് നോക്കി നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കുക അതാണ് മാപ്പ് സ്റ്റഡി ദെൻ സെക്കൻഡ് വൺ ഈസ് റെക്കഗ്നൈസേഷൻ സർവേ അതായത് റെക്കഗ്നൈസേഷൻ സർവേ എന്ന് പറഞ്ഞാൽ സൈറ്റ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക സിമ്പിൾ സർവേയിങ് ഇൻസ്ട്രമെൻ്റ് ഒക്കെ ഉപയോഗിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക ജസ്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല അവിടെ റെക്കനൈ സൈറ്റ് നേരിട്ട് കാണാം റെക്കനൈസേഷൻ സർവേയിൽ ദെൻ തേർഡ് വൺ ഈസ് പ്രിലിമിനറി സർവേ പ്രിലിമിനറി സർവേയിൽ നമ്മൾ ഒരു എന്തോരം എർത്ത് വർക്ക് അവിടെ വേണ്ടി വരും ബെസ്റ്റ് അലൈൻമെൻറ്റ് ഏതായിരിക്കും എന്നൊക്കെ ഫൈനലൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ പ്രിലിമിനറി സർവേയിൽ വരുന്നു അറ്റ്ലാസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവേ ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് സർവേ നമ്മൾ ഫൈനലായിട്ട് അലൈൻ ഏത് വഴിയാണെന്ന് ഫിക്സ് അലൈൻമെൻറ്റ് പോണ പാത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് സർവേ ചെയ്യും ഫോർ എന്തൊക്കെ ഡീറ്റെയിൽസ് എസ്റ്റിമേഷനും ഡിസൈനിങ്ങിനും പ്ലാൻസിനൊക്കെ വേണ്ട ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് സർവേയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം സീക്വൻസ് ഓഫ് ഫോർ സ്റ്റേജസ് ഓഫ് സർവേ സർവേൻ്റെ ഹൈവേ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ആദ്യം മാപ്പ് സ്റ്റഡി പിന്നെ ഇവിടെ സർവേ ദെൻ പ്രിലിമിനറി സർവേ ആൻഡ് ഫൈനലി ഡീറ്റെയിൽസ് സർവേ ഇതാണ് അതിൻ്റെ സീക്വൻസ് വരാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നാഗ്പൂർ പ്ലാൻ ക്ലാസിഫൈഡ് ദ റോഡ്സ് ബേസ്ഡ് ഓൺ അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു നാഗ് നാഗ്പൂർ റോഡ് പ്ലാനിലാണ് ആദ്യമായിട്ട് റോഡിന് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് ആ ക്ലാസിഫിക്കേഷൻ ആണ് ക്വസ്റ്റിൻ ലൊക്കേഷൻ്റെ ബേസിലാണോ ഫംഗ്ഷൻ്റെ ആണ് ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ്റെ ബേസിലാണ് ആനുവൽ ഡെയിലി ട്രാഫിക്കിൻ്റെ ബേസിലാണ് അപ്പോൾ ഇത് നാഗ്പൂർ റോഡ് പ്ലാൻ ക്ലാസിഫൈ ചെയ്തത് ലൊക്കേഷൻ റോഡിനെ ക്ലാസിഫൈ ചെയ്തത് ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ്റെ ബേസിസിലായിരുന്നു അത് നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ മേജർ ഡിസ്ട്രിക്ട് റോഡ് അതർ ഡിസ്ട്രിക്ട് റോഡ് വില്ലേജ് റോഡ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ലൊ ആ റോഡിൻ്റെ ലൊക്കേഷനും ഫംഗ്ഷനും ബേസിസിലായിരുന്നു സോ ആൻസർ വിൽ ബി ലൊക്കേഷൻ ആൻഡ് ഫങ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ഐ ആർ സി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഐ ആർ സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ് എന്തായിരുന്നു നയൻറ്റീൻ ട്വൻ്റി വൺ നയൻറ്റീൻ ട്വൻ്റി സെവൻ നയൻറ്റീൻ തേർട്ടി സെവൻ നയൻറ്റീൻ തേർട്ടി ഫോർ ആൻസർ വിൽ ബി നയൻറ്റീൻ തേർട്ടി ഫോർ അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യു നോക്കാം the road that connect the district headquarters to important city of other state is called dash ഡാഷ് ഇത് നമുക്കൊന്ന് ക്ലാസ്സിഫിക്കേഷൻ ഓഫ് റോഡ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ആൻസറിലോട്ട് വരാം അപ്പോൾ ആദ്യമായിട്ട് റോഡ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അർബൻ റോഡ്സ് അല്ലെ സെക്കൻഡ് വൺ ഈസ് നോൺ അർബൻ റോഡ്സ് അല്ലെങ്കിൽ റൂറൽ റോഡ്സ് എന്നുള്ളതാണ് അതായത് അർബൻ റോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയുടെ അകത്തുള്ള റോഡ്സ് റോഡ്സ് വിത്ത് ഇൻ സിറ്റി നോൺ അർബൻ റോഡ്സ് അല്ലെങ്കിൽ റൂറൽ റോഡ്സ് എന്ന് പറയുന്നത് റോഡ് ഔട്ട്സൈഡ് എ സിറ്റി അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞ ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന റോഡ്സ് അപ്പോൾ ഇനി ഈ ഓരോ അർബൻ റോഡ്സിലായാലും റൂറൽ റോഡ്സിലായാലും വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അർബൻ റോഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എക്സ്പ്രസ് വേ ആർട്ടീരിയൽ സ്ട്രീറ്റ് സബ് ആർട്ടീരിയൽ സ്ട്രീറ്റ്സ് കളക്ടർ സ്ട്രീറ്റ് ആൻഡ് ലോക്കൽ സ്ട്രീറ്റ് എക്സ്പ്രസ് വേസ് എന്നുള്ളത് ഫാസ്റ്റർ മൂവിങ് വെഹിക്കിൾസിനുള്ളതാണ് അവിടെ പാർക്കിങ്ങിനോ അല്ലെങ്കിൽ ലോഡിങ് അൺലോഡിങ്ങിനോ പെലസ്ട്രീം ക്രോസിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രൊവിഷൻ ഇല്ല അതൊന്നും സാധ്യമല്ല അപ്പോൾ എക്സ്പ്രസ് വേ എന്നുള്ളത് അങ്ങനെ ഫാസ്റ്റർ മൂവിങ് വെഹിക്കിൾസിനുള്ളതാണ് നെക്സ്റ്റ് വൺ ആർട്രി ആർട്ടീരിയൽ സ്ട്രീറ്റ്സ് ആർ ടിരിയൽ സ്ട്രീറ്റ്സ് എന്ന് പറയുന്നത് ഒരു സിറ്റിയിലെ രണ്ട് ബിസി സ്റ്റേഷനെ കണക്ട് ചെയ്യാനാണ് അവിടെ ഭയങ്കര ഹെവി ട്രാഫിക്ക് ഉള്ള രണ്ട് സ്റ്റേഷനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആർ ടി എൽ സ്റ്റേറ്റ് സബ് ആർ ടി സ്ട്രീറ്റ്സും ആർ ടി എ സ്റ്റേറ്റ് പോലെ തന്നെയാണ് രണ്ട് ബി സി സ്റ്റേഷൻസ് കണക്ട് ചെയ്യാണ് പക്ഷേ ഇവിടെ ട്രാഫിക് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും ആസ് കമ്പെയർഡ് ടു ആർ ടിരിയൽ സ്ട്രീറ്റ്സ് നെക്സ്റ്റ് വൺ ഈസ് കളക്ടർ സ്ട്രീറ്റ്സ് കളക്ടർ സ്ട്രീറ്റ് എന്ന് പറയുന്നത് അതായത് ലോക്കൽ സ്ട്രീറ്റ്സ് നിന്ന് വരുന്ന വെക്കിൾസിനെ കളക്ട് ചെയ്യാനും ആ ട്രാഫിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടാനുമാണ് കളക്ടർ സ്ട്രീറ്റ് അല്ലെങ്കിൽ കളക്ടർ റോഡ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവിടെ പാർക്കിങ്ങിനോ ലോഡിങ്ങിനോ റിസ്ട്രിക്ഷൻസൊന്നും തന്നെ ഇല്ല ലാസ്റ്റ് വൺ ഈസ് ലോക്കൽ സ്ട്രീറ്റ്സ് ലോക്കൽ സ്ട്രീറ്റ്സ് അല്ലെ ലോക്കൽ റോഡ്സ് എന്ന് പറയുന്നത് അതായത് അത് വരുന്ന റോഡ്സ് റോഡ്സിനെ സിറ്റിയായിട്ട് കണക്ട് ചെയ്ത റോഡ്സിനെയൊക്കെ റെസിഡൻസ് വീടുകളിലേക്ക് ബിസിനസ്സും അവിടേക്കൊക്കെ അസസ് അസസ് എസ് കൊടുക്കുന്നതാണ് ലോക്കൽ സ്ട്രീറ്റ്സ് അല്ലെ ലോക്കൽ റോഡ്സ് നെക്സ്റ്റ് നോൺ അർബൺ റോഡ്സ് അല്ലെങ്കിൽ റൂറൽ റോഡ്സിൻ്റെ ക്ലാസ്സിഫിക്കേഷനാണ് അതിന് എൻ എച്ച് സ്റ്റേറ്റ് ഹൈവേ മേജർ ഡിസ്ട്രിക്ട് റോഡ് അദർ ഡിസ്ട്രിക്ട് റോഡ് ആൻഡ് വില്ലേജ് റോഡ്സ് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആദ്യം നാഷണൽ ഹൈവേസ് എന്താന്ന് നോക്കാം ഇത് നമുക്ക് ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് നോക്കാം അതായത് ഇത് ഒരു ഇവിടെ നാഷണൽ ക്യാപിറ്റൽ ഇവിടെ സ്റ്റേറ്റ് ക്യാപിറ്റൽ അപ്പോൾ ഈ നാഷണൽ ക്യാപിറ്റലും സ്റ്റേറ്റ് ക്യാപിറ്റലായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ്സ് അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ക്യാപിറ്റൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡ്സാണ് നാഷണൽ ഹൈവേ എന്നുള്ളത് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ് ക്യാപിറ്റൽസോ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ക്യാപിറ്റൽസിനോ അല്ലെങ്കിൽ ക്യാപിറ്റൽസ് സ്റ്റേറ്റ് ക്യാപിറ്റൽ നാഷണൽ ക്യാപിറ്റലും കണക്ട് ചെയ്യുന്ന റോഡ്സാണ് റോഡ് ഇത് മിലിറ്ററി പർപ്പസസിനും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെൻ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നതും പോർട്ട്സ് അങ്ങനെ മേജർ ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്ന റോഡ്സ് നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റേറ്റ് ഹൈവേ സ്റ്റേറ്റ് ഹൈവേ നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കാം അതായത് സ്റ്റേറ്റ് ക്യാപിറ്റലും ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സും തമ്മിൽ കണക്ട് ചെയ്യാനാണ് സ്റ്റേറ്റ് ഹൈവേ അല്ലെങ്കിൽ രണ്ട് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഹൈവേ ഒരു സ്റ്റേറ്റിലെ സ്റ്റേറ്റ് ക്യാപിറ്റലും അവിടുത്തെ ഒരു ഏതെങ്കിലും ഡിസ്ട്രിക്ട് ഹെഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റോഡ്സ് അല്ലെങ്കിൽ രണ്ട് ഡിസ്ട്രിക്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് കണക്ട് ചെയ്യുന്ന റോഡ്സ് ആണ് സ്റ്റേറ്റ് ഹൈവേ ഇത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ് സ്റ്റേറ്റ് ഹൈവേ കൺസ്ട്രക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത് ഇതിലുള്ള പോലെ തന്നെ അത് രണ്ട് ഒരു ഡിസ്ട്രിക്റ്റിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നു വിത്തിൻ എ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഔട്ട്സൈഡ് എ ഡിസ്ട്രിക്ട് അത് തമ്മിൽ കണക്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ അഡ്ജിസെൻ്റ് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റീനെ കണക്ട് ചെയ്യാനാണ് മേജർ ഡിസ്ട്രിക്ട് റോഡ് പണിയുന്നത് നെക്സ്റ്റ് അദർ ഡിസ്ട്രിക്ട് റോഡ് ദ റോഡ് കണക്ട് റോഡ്സ് അപ്പോൾ അദർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിനകത്തുള്ള റൂറൽ ഏരിയാസിനെ കണക്ട് ചെയ്യാനാണ് പ്രൊഡക്ഷൻ ഒരു റൂറൽ ഏരിയയിലുള്ള പ്രൊഡക്ഷൻ സെൻറ്ററിനെ മാർക്കറ്റിംഗ് ഏരിയയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു റോഡ് അതാണ് അതർ ഡിസ്ട്രിക്ട് റോഡ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാവുന്നത് നെക്സ്റ്റ് വില്ലേജ് റോഡ്സ് ഒരു ഏരിയയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസിന് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു റോഡാണ് വില്ലേജ് റോഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ റൂറൽ റോഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എൻ എ നാഷണൽ ഹൈവേ സ്റ്റേറ്റ് ഹൈവേ മേജർ ഡിസ്ട്രിക്റ്റ് റോഡ്സ് അതർ ഡിസ്ട്രിക്ട് റോഡ്സ് വില്ലേജ് റോഡ്സ് അതാണ് ആൻഡ് അർബൻ റോഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എക്സ്പ്രസ് വേസ് ആർ സ്ട്രീറ്റ്സ് സബ് ആർ ടി സ്ട്രീറ്റ്സ് കളക്ടർ സ്ട്രീറ്റ്സ് ആൻഡ് ലോക്കൽ സ്ട്രീറ്റ്സ് എന്നുള്ളതാണ് പിന്നെ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലക്നൗ പ്ലാനിൽ പ്രൈമറി ക്ലാസിഫിക്കേഷൻ സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ ടെറിഷറി ക്ലാസിഫിക്കേഷൻ എന്നുള്ള റോഡ് സിസ്റ്റത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈമറിയിൽ വന്നിരിക്കുന്നത് എൻ എച്ച് എൻ എച്ചും എക്സ്പ്രസ് വേസുമാണ് സെക്കൻഡറിയിൽ സ്റ്റേറ്റ് ഹൈവേയും മേജർ ഡിസ്ട്രിക്ട് റോഡ്സുമാണ് ആൻഡ് ടെറിഷറി റോഡ് സിസ്റ്റത്തിൽ വരുന്ന അദർ ഡിസ്ട്രിക്ട്സ് റോഡും വില്ലേജ് റോഡ്സുമാണ് അപ്പോൾ ഇതാണ് റോഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഇനി നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ ഇതായിരുന്നു റോഡ്സ് ദാറ്റ് കണക്ട്സ് ദ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ടു ഇമ്പോർട്ടൻറ്റ് സിറ്റി ഓഫ് അദർ സ്റ്റേറ്റ് ഈസ് കോൾഡ് നമ്മൾ പഠിച്ചു ഏതാണ് സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് നമ്മൾ പഠിച്ചു കണ്ടില്ലേ അതായത് സ്റ്റേറ്റ് ക്യാപിറ്റലും ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സും തമ്മിൽ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഹൈവേ ആണ് ആൻസർ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ